ഹലോ, വർഷങ്ങൾക്ക് ശേഷം ഹലോ വിത്ത് ഫാമിലി കാണാവുന്നിരിക്കുകയാണ്. ഭയങ്കര ബ്ലോക്കാണ്, ബ്ലോക്കിപ്പെട്ടിരിക്കുകയാണ്. ഏഴേകാലാണ് സിനിമ, ഭയങ്കര തിരക്കായതുകൊണ്ട്, ഇറങ്ങി സിനിമകളെല്ലാം അടിപൊളിയായതുകൊണ്ട് ഭയങ്കര തിരക്കിലാണ്. എന്തായാലും പടം കണ്ട് പടത്തിൻ്റെ റിവ്യൂ ഒക്കെ കാണാം. ബ്ലോക്കല്ലേ. ഹലോ, നമസ്കാരം. അപ്പോ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ സിനിമ, നമുക്കെല്ലാവർക്കും അറിയാം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്ത സിനിമകളെല്ലാം വിജയമാണ് അല്ലെങ്കിൽ ആവറേജാണ്. പരാജയപ്പെട്ട സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവിലില്ല, നിങ്ങളുടെ അറിവിലുണ്ടോയെന്ന് എനിക്കറിയില്ല. വിനീത് ശ്രീനിവാസിൻ്റെ ഒരു പാറ്റേൺ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഭയങ്കര രസകരമാണ് സിനിമ കാണാൻ വേണ്ടി. സിനിമയിൽ അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ആർട്ടിസ്റ്റുകളായിരിക്കും. അതുപോലെ തന്നെ സിനിമ പറയുന്ന രീതി, അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം, പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് വിനീത് ശ്രീനിവാസൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള ഒരു പ്രത്യേകത വെച്ചാൽ, അത് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളായിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സിംഗർ കൂടി ആയതുകൊണ്ട് തന്നെ പാട്ടിന് പ്രാധാന്യം, അല്ലെങ്കിൽ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡയറക്ടർ കൂടിയാണ് വിനീത് ശ്രീനിവാസൻ. പറഞ്ഞു വന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ, അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ, വളരെ മനോഹരമായ സിനിമയാണ്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ, അവരുടെ ഒരു കോംബോ തന്നെ വേറെ ഉണ്ടല്ലോ. നിവിൻ പോളി ആണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകളെ തള്ളി നിറച്ച്, അല്ലെങ്കിൽ നമുക്ക് ആ സിനിമ കണ്ടാൽ അറിയാം ഭയങ്കര തിക്കും തിരക്കും നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അതിൻ്റെ ചെന്നൈ ഭാഗത്തുള്ള ഷൂട്ടാണെങ്കിലും കേരളത്തിലാണെങ്കിലും നിവിൻ പോളി വന്നതിന് ശേഷം, അല്ലെങ്കിൽ നിവിൻ മോളി എന്ന് പറയുന്ന കഥാപാത്രവുമായി നിവിൻ പോളി വന്നതിന് ശേഷം സിനിമയുടെ വേറൊരു റേഞ്ചിലേക്കാണ് സിനിമ കൊണ്ടുപോകുന്നത്. ഫാമിലിയൊക്കെ, ഫാമിലിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോയി കണ്ട് ചിരിക്കാൻ പറ്റുന്നൊരു സിനിമ കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരു ഒരു ബോറില്ലാത്തൊരു സിനിമയാണ്, അവസാനം വരെ നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. നല്ല രീതിയിൽ അതിനെ ദൃശ്യാവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാമറമാൻ. വളരെ മനോഹരമായൊരു സിനിമയാണ്. പിന്നെ സിനിമക്കുള്ളിലെ സിനിമ പറയുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉദയനാണ് താരം പോലെ. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ, സിനിമക്കുള്ളിലെ സിനിമ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സിനിമക്കുള്ളിലെ ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ. പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും കോംബോ ആയിട്ട് വീണ്ടും വരുന്ന ഒരു സിനിമ കൂടിയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ നമ്മൾ കാണാൻ കഴിയും. കാരണം തുടക്കത്തിൽ തന്നെ സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, നാടകത്തെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രമായ ധ്യാൻ ശ്രീനിവാസൻ, മ്യൂസിക് ഡയറക്ടറായിട്ട് മോഹം ഉള്ളിലൊതുക്കി നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം, രണ്ടുപേരും ഒരേ വള്ളത്തിൽ നീന്തി പോകുന്ന രണ്ട് കഥാപാത്രങ്ങൾ. ചെന്നൈയിലേക്ക്, ചെന്നൈയിൽ പോയി രക്ഷപ്പെടുന്ന ഡയറക്ടറായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസിൻ്റെ കഥാപാത്രം വേണു എന്ന് പറയുന്ന കഥാപാത്രം.
ജീവിക്കാൻ വേണ്ടിയുള്ള വരുമാനം കിട്ടിയാൽ മതി എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള കഥാപാത്രമായിട്ടുള്ള പ്രണവ് മോഹൻലാൽ. ഇതിൽ രക്ഷപ്പെട്ടു പോകുന്ന കഥാപാത്രം ഡയറക്ടർ രക്ഷപ്പെട്ടു പോകുന്നു. പ്രണവ് മോഹൻലാലിൻ്റെ സോങ് മറ്റൊരു മ്യൂസിക് ഡയറക്ടറുടെ കയ്യിൽ എത്തിപ്പെടുകയും അയാൾ ലോകമറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായി മാറുകയും അത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചറിയുകയും ഇതിനിടയിൽ തുടക്ക സമയത്ത് തന്നെ പ്രണയിച്ച പെണ്ണിനെ കിട്ടാതെ അതിൻ്റെ വിഷമത്താൽ നാടുവിട്ടു പോകുന്ന ഒരു കഥാപാത്രം, പിന്നീട് കാണുന്ന കഥാപാത്രം, വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഹീറോയിനെ അല്ലെങ്കിൽ ആ ഒരു പ്രണയിനിയെ കാണുന്ന ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു മുഹൂർത്തം, അതിനുശേഷം വീണ്ടും അവർ മലയാള സിനിമ എടുക്കാൻ വേണ്ടി പ്രായാധിക്യത്തിൽ വീണ്ടും കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചിയിലെ ന്യൂജൻ പിള്ളേരുമായിട്ട് കണക്റ്റഡ് ആവുന്നു. പുതിയൊരു സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്നു, സിനിമ എടുക്കുന്നു, സിനിമ വിജയിക്കുന്നു. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വളരെ നല്ല ഒരു ആശയം, ഇതുവരെ വരാത്ത ഒരു ആശയം തന്നെ കൊണ്ടുവന്നു. ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു. നമ്മൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകർ, സിനിമാ നായകന്മാരെ ഈ പറയുന്ന മറ്റേ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ബേസിൽ ജോസഫ്, ഈ അടുത്ത സമയങ്ങളിലെ ന്യൂജനായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ നീരജ് മാധവ്, ആസിഫ് അലി, അങ്ങനെ ദൻ ഭയങ്കരമായിട്ടുള്ള ഒരു കോംബോ തന്നെ ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഒരു ഒറ്റ സിനിമയിലൂടെ നമുക്ക് പല കഥാപാത്രങ്ങളായി കാണിച്ചു തന്ന വിനീത് ശ്രീനിവാസൻ കേട്ട് ഒരു പൊൻതുവൽ. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് തീർത്തും. അതിലുപരി ഒ ടി ടിയിലും എല്ലാ ഫാമിലീസും, എല്ലാ പിള്ളേരും, എല്ലാ പ്രേക്ഷകരും, എല്ലാ ചങ്ങുകളും കണ്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു വിനീത് ശ്രീനിവാസൻ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.